ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിയായ ഇഡ്ഡലി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നാൽ ഇനി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിതപ്പോൾ ഇത്ര ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രാവിലത്തെ ഉണ്ടാക്കിയതിൽ ബാക്കിയുള്ളതാണ്. ഒരു പയൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാപ്സിക്കോ ഇട്ട് കൊടുക്കാം. അടുപ്പ് ഒരു കാപ്സിക്കോ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി ഇടുമ്പോൾ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് മിക്സിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒക്കെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ഇഡ്ഡലി കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി വന്ന ഇഡ്ഡലി ഒന്നൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.